സുഹൃത്തുക്കളെ, ഇന്നത്തെ രാജഭോജനത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചാമ്പയ്ക്ക രസമാണ്. ചാമ്പയ്ക്ക രസം എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ചാമ്പയ്ക്ക എന്ന് പറയുന്നത് ഇതാണ് ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചുവപ്പും വെള്ളയും കളറിൽ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചാമ്പയ്ക്ക, തക്കാളി, വെളുത്തുള്ളി, മല്ലിയില, കുരുമുളക്, ജീരകം, ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. ഇത് ചാമ്പയ്ക്കയും തക്കാളിയും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിലേക്ക് രണ്ടോ നാലോ ചെറിയ ഈ വെളുത്തുള്ളിയും ചേർക്കുക. ചേർത്തതിന് ശേഷം കുരുമുളകും ജീരകവും പൊടിച്ച് അതിലിടുക. എന്നിട്ട് ഇറക്കി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്യുക മീൻസ് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതിനകത്ത് ഈ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുക. അപ്പോൾ ഇത് നല്ലൊരു രസമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ രസമായിട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, ചാമ്പയ്ക്ക ഷുഗർ കുറയ്ക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എന്നിരുന്നാലും ചാമ്പയ്ക്ക ഷുഗർ കുറയ്ക്കോ ഇല്ലേ എന്നുള്ളതല്ല, ചാമ്പയ്ക്കയിലെ ചാമ്പയ്ക്ക ശരിക്കും ഒരു പഴത്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ചാമ്പയ്ക്ക നമുക്ക് നല്ല രീതിയിൽ ശരീരത്തിന് ഒരു ഡൈജഷന് അപ്പറ്റൈസറായിട്ട് ഡൈജഷന് വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ് ചാമ്പയ്ക്കയുടെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ചാമ്പയ്ക്ക കിട്ടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ ഈ ചാമ്പയ്ക്ക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രസം തയ്യാറാക്കി നമുക്ക് ആഹാരത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈറ്റമിൻ സി, കാൽസ്യം, അങ്ങനെ ഫോസ്ഫറസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും ഇതൊരു വെറൈറ്റി ഫുഡായിട്ട് നമുക്കിന്ന് നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.